നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ലീഗ് വൺ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫ്രഞ്ച് ലീഗ് വണ്ണിൽ 8-ാം റൗണ്ട് മത്സരങ്ങളാണ് ഈ ഒരു മാച്ച് വീക്കിൽ നടക്കുന്നത്. നടന്നിട്ടുള്ള എല്ലാ മത്സരങ്ങളും, കളിച്ച എല്ലാ മത്സരങ്ങളും ലീഗ് വണ്ണിൽ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ് ഇപ്പോൾ PSG. 7 മത്സരങ്ങൾ കളിച്ച് 7ഉം വിജയിച്ചു. 21 പോയിൻറ്റുകളാണ് അവരിപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിലൊക്കെ അവർ അവസാന നിമിഷത്തിലാണ് വിജയിച്ച് കയറിയത് എന്നുള്ളത് ആരാധകർക്ക് ഒരല്പം ആശങ്ക നൽകുന്നുണ്ട്. അവരുടെ മുന്നേറ്റ നിര മികച്ച ഫോമിലേക്ക് ഇനിയും എത്തേണ്ടതുമുണ്ട്. എന്തായാലും ഇപ്പോൾ ലീഗ് വണ്ണിൽ PSG 7 മത്സരങ്ങൾ കളിച്ച് 21 പോയിൻറ്റോടെ ഒന്നാമത് നിൽക്കുമ്പോൾ, രണ്ടാമതുള്ള മാഴ്സയെ 6 മത്സരങ്ങളിൽ നിന്ന് 14 പോയിൻ്റാണ് നേടിയിട്ടുള്ളത്. അവരൊരു കളി കുറച്ചേ കളിച്ചിട്ടുള്ളൂ. ആങ്കേഴ്സ് 7 മത്സരങ്ങളിൽ നിന്ന് 12 പോയിൻറ്റ്, ലെൻസ്, ലോറിയൻ്റ് ടീമുകൾക്കും ഇതുപോലെ 7 കളികളിൽ നിന്ന് 12 പോയിൻറ്റുകളുണ്ട്. അതാണ് ഇപ്പോൾ ലീഗ് വണ്ണിലെ ഒരു പോയിൻ്റ് ടേബിൾ. കാര്യം വളരെ വ്യക്തമാണ്. PSG യുടെ ഒരു ആധിപത്യം നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇനി ഈ വീക്കെൻഡിലെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് ഒന്ന് പോകാം. നാളെ വൈകിട്ട് 8:30-ന് സെൻറ്ററ്റിനെ വേഴ്സസ് നീസ് മത്സരത്തോടു കൂടി ഇത്തവണത്തെ ഈ വീക്കെൻഡിലെ ലീഗ് വൺ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. പിന്നീട് നാളെ രാത്രി 10:30-ന് സ്ട്രാസ്ബർഗ് വേഴ്സസ് ലില്ലി മത്സരമുണ്ട്. നാളെ രാത്രി 12:30 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ 12:30-നാണ് PSG യുടെ കളിയുള്ളത്. എതിരാളികൾ മോൺപിലിയർ ആണ്. PSG യുടെ മൈതാനമായ പാർക്ക് ഡി പ്രിൻസസിലാണ് ഈ മത്സരം നടക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടുന്നതിന് മുമ്പായിട്ടുള്ള ഒരു മത്സരം എന്ന നിലയ്ക്ക് PSG ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി എടുക്കുന്ന ഒരു മത്സരമായിരിക്കും. അതേസമയത്ത് തന്നെ ലിയോൺ വേഴ്സസ് ലോറിയൻ്റ് മത്സരവും നടക്കുന്നുണ്ട്. പിന്നീട് ഞായറാഴ്ച വൈകിട്ട് 4:30-ന് ബോഡക്സ് വേഴ്സസ് റെന്നസ് മത്സരം, അതേസമയത്ത് തന്നെ റീംസ് വേഴ്സസ് നാൻഡസ്, ബ്രസ്റ്റ് വേഴ്സസ് മെറ്റ്സ്, ട്രോയ്സ് വേഴ്സസ് ആങ്കേഴ്സ് മത്സരങ്ങളും നടക്കുന്നു. ഞായറാഴ്ച രാത്രി 8:30-നാണ് ക്ലെമൻഫോർട്ട് വേഴ്സസ് മൊണാക്കോ മത്സരം. ഞായറാഴ്ച രാത്രി 12:15 എന്ന് പറയുമ്പോൾ സാങ്കേതികമായി തിങ്കളാഴ്ച പുലർച്ചെ 12:15-നാണ് മാഴ്സെ വേഴ്സസ് ലെൻസ് മത്സരം. അതോടുകൂടി ഈ വീക്കെൻഡിലെ ലീഗ് വൺ മത്സരങ്ങൾ അവസാനിക്കുകയും ചെയ്യും. ലീഗ് വണ്ണിൽ ഇപ്പോൾ ഗോളടിയിൽ 1-ാം സ്ഥാനത്ത് നിരവധി താരങ്ങൾ 4 ഗോളുകളുമായിട്ട് നിൽക്കുകയാണ്. നീസിൻ്റെ അമീൻ ഗോയിറി, അതുപോലെ ക്ലെമൻഫോർട്ടിൻ്റെ എൽബസാൻ റഷാനി, പിന്നീട് റെന്നസിൻ്റെ ഗേറ്റൻ ലബ്രോഡെ, നീസിൻ്റെ കാസ്പർ ഡോൾബർഗ്, PSG യുടെ യുവതാരം ഫ്രഞ്ച് യുവതാരം കിലിയൻ എംബാപ്പെ, നാൻഡസിൻ്റെ ലുഡോവിച്ച് ബാൽസ്, ലിയോണിൻ്റെ ലൂക്കാസ് പക്വറ്റ, ലിയോണിൻ്റെ തന്നെ മൂസ ഡംബലെ എന്നിവരൊക്കെ 4 വീതം ഗോളുകൾ നേടിക്കൊണ്ട് ലീഗ് വണ്ണിൽ ഇപ്പോൾ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അവിടെ ഒരു കടുത്ത പോരാട്ടം നടക്കുന്നു എന്നർത്ഥം. വീഡിയോ സാധിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.